ഹലോ ഗായ്സ്, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ എസ് വേൾഡ് ബൈ ഷാനു. അപ്പോൾ ഇന്നത്തെ ഒരു കിടുക്കാഴ്ചയോടെ എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, ഈ ഒരു കാലാവസ്ഥ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഗായ്സ്. അപ്പോൾ ഗായ്സ്, കുറേ മുന്നേ, അതായത് 1 ഇയർ തികഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു FF ഒരു വീഡിയോ, ഫ്രീഫയറിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നു. അപ്പോൾ ഗായ്സ്, ഇതാ ഗായ്സ്, ഞാൻ ഫ്രീഫയറിൻ്റെ ഒരു കിടുക്കാഴ്ച ടിപ്സ് ആയിട്ട് ഹെഡ്ഷൂട്ടിൻ്റെ അതുപോലെ തന്നെ ഡാമേജ് കൂടുതൽ ഇങ്ങനെ വരുത്താനുള്ള നല്ലൊരു ഗണ്ണിൻ്റെ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടുള്ള കിടുക്കാഴ്ച, പിന്നെ എനിക്കറിയുന്ന ഒരു ട്രിക്കും കൂടി എല്ലാം ചെയ്തിട്ട് കിട്ടില്ല പോലെ ഡാമേജ് എല്ലാം വരുത്തുന്ന ഒരു കിടുക്കാഴ്ച സംഭവമായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നേ. അപ്പോൾ ഗായ്സ്, ഒരൊറ്റ ഷൂട്ടിൽ തന്നെ 300 ഡാമേജ് നമുക്ക് വരുത്താം. അപ്പോൾ നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ടതാണ്, നമുക്ക് HP വരുന്നത് വെറും 200 HP വരുന്നുള്ളൂ, പക്ഷേ നമ്മൾ ഒറ്റ ഷൂട്ടിന് എനിമീസിന് ഡാമേജ് വരുന്നത് 300 ഡാമേജ് വരുന്നു. അപ്പോൾ നിങ്ങളെന്നെ ചിന്തിക്കുക, ഒരൊറ്റ ഷൂട്ടിൽ തന്നെ നമ്മൾ എനിമി ഡെഡ് ആവും. അപ്പോൾ ഗായ്സ്, FF ഒരുപാട് ഗൺസ് വരുന്നത് ഗായ്സ്, പക്ഷേ ഒരൊറ്റ ഷൂട്ടിന് 300 ഡാമേജ് വരുന്ന ഒരൊറ്റ ഗണ്ണിൽ, അതുപോലെ തന്നെ ഹെഡിനെല്ലാം കൊണ്ട് 1000 ഡാമേജിൽ വരുന്ന ഒരൊറ്റ ഗണ്ണിൽ AWM മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ഷൂട്ടിന് 300 ഡാമേജ്, ഹെഡിനെല്ലാം കൊണ്ട് അല്ലെങ്കിൽ 1000 ഡാമേജ് വരുന്ന ഒറ്റ ഗണ്ണിൽ AWM മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം ഗായ്സ്, ഈ ഗണ്ണ് വെച്ച് ദൂരെ നിന്നിട്ട് സൂം ചെയ്തിട്ട് മാത്രം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ FF പുതിയ പുതിയ അപ്ഡേറ്റ് വന്ന ശേഷം നമുക്ക് അടുത്ത് നിന്ന് AWM വെച്ച് ഷൂട്ട് ചെയ്യാം. അതുകൊണ്ട് ഒരുപാട് ഡാമേജ് നമുക്ക് എനിമീസിന് വരുത്താൻ പറ്റും, അതായത് ഒരൊറ്റ ഷൂട്ടിൽ തന്നെ എനിമീസ് ഡെഡ് ആവും. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഇതിൽ അറിയുന്ന ഒരുപാട് ആൾക്കാർ, ഈ അപ്ഡേറ്റ് വന്നത് അറിയുന്ന ഒരുപാട് ആൾക്കാർ, പക്ഷേ ആരും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. സെറ്റിങ്സ് പോലും ചെറിയ സെറ്റിങ്സ് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതേപോലെ അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ സൂമിങ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ്, പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഓണാക്കിയ ശേഷം നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട പോയിന്റ് നമുക്ക് കാണിച്ചു തരും. മനസ്സിലായിട്ട് ഒരു പിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇത് ഓണാക്കിയ ശേഷം ഈ ഒരു സംഭവം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇത് ഇല്ലാണ്ട് എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് എനിമീസ് നേരെ ഷൂട്ട് ചെയ്യാൻ അറിയാം. പക്ഷേ ഞാൻ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗായ്സ്, ഞാൻ തന്നെ കണ്ടുപിടിച്ച ട്രിക്കാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇവിടെ പുള്ളി ഇരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പോൾ ഗായ്സ്, ഞാൻ പറയുന്ന ഒരു ട്രിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആ പോയിന്റ് സംബന്ധം തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന വന്ന് ഫുള്ള് സ്കിപ്പ് അടിക്കാണ്ട് കണ്ടാൽ മാത്രം മതി. അപ്പോൾ ഗായ്സ്, ആ ട്രിക്ക് എന്താ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഗായ്സ്, നേരെ നമുക്ക് വീട്ടിലേക്ക് അപ്പോൾ ഗായ്സ്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ആപ്പ് ഡൗൺലോഡിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ആ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ട്രാക്ക് പാഡ് എന്ന് ടൈപ്പ് ചെയ്യുക, അപ്പോൾ ഈ ആപ്പ് വരും. അപ്പോൾ ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം അവിടെ ട്രാക്ക് പാഡ് എന്നൊരു ഓപ്ഷൻ, അതിൽ എനേബിൾ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ നമുക്കൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ നേരെ താഴെ അപ്പിയറൻസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണിക്കുന്ന മൂന്നാമത്തെ ഓപ്ഷൻ എടുത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൽ കാണിക്കുന്നൊന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ട്രേസറിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ സൈസ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് താഴോട്ട് വന്ന് ജസ്റ്റർ റെക്കോർഡിംഗ് തിക്നെസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ ഗായ്സ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അതിനുശേഷം ഈ ബാക്ക് അടിക്കുക. അതിനുശേഷം നിങ്ങളെ ഫ്രീഫയർ ഓപ്പൺ ചെയ്യാം. ഫ്രീഫയർ ഓണാക്കിയ ശേഷം നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. എടുത്ത ശേഷം ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനായ കൺട്രോൾസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ക്യുക്ക് സ്നൈപ്പിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൾറെഡി നീ ഹോൾഡ് ഫയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോർമലാക്കി വെക്കുക. അപ്പോൾ ഗായ്സ്, ഇത്രയേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് AWM വെച്ച് അടുത്ത് നിന്ന് നമ്മൾ എനിമീസിനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ആ പോയിൻ്റ് എങ്ങനെ നമുക്ക് വരുത്തുകയെന്ന്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത ശേഷം കൺട്രോൾസ് എന്നൊരു ഓപ്ഷൻ, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കസ്റ്റം ഹുഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യേണ്ട പോയിൻ്റ് കാണിക്കും, പക്ഷേ നമുക്ക് AWM എടുത്ത ശേഷം നമുക്ക് ഇതേപോലെ കാണിക്കില്ല. ഇനി നമ്മൾ എന്ന് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ പെറ്റിൻ്റെ ഇമോട്ട് ഒരു ബട്ടൺ ഉണ്ട്, അത് നമ്മൾ അതേ അങ്ങനെ യൂസ് ചെയ്യത്തെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അത് ഫുള്ളൊന്ന് സൈസ് കുറക്കാം. അതിനുശേഷം നമ്മൾ ട്രാക്ക് പാഡ് ഓൺ ആക്കാം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുക. ഇത് നമ്മൾ പോയിൻ്റെ കുറച്ച് മുകളിലാക്കി നമുക്ക് ഹെഡ്ഷൂട്ട് ചെയ്യാൻ നമുക്ക് ക്ലിയർ ആയിട്ട് പറ്റും. അത് ക്ലിയർ ആയിട്ട് വെച്ചതിന് ശേഷം സേവ് എന്ന ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം ഇതിനെ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് കളിക്കാൻ പറ്റും, ഇതിനെ കൊണ്ട് കളിച്ച എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഗായ്സ്, ഒരൊറ്റ ഷൂട്ടിൽ തന്നെ നമ്മൾ എനിമീസിൻ്റെ ഡെഡ് ആവും ഗായ്സ്. നമ്മൾ കറക്റ്റ് ഹെഡിനെല്ലാം ആക്കി കറക്റ്റ് ഒരൊറ്റ ഷൂട്ടിന് നമ്മൾ എനിമീസിൻ്റെ ഡെഡ് ആവും. അപ്പോൾ ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങ് അതേപോലത്തെ ട്രെയിനിങ് എടുത്ത് ഷൂട്ട് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല പോലെ ഒരൊറ്റ ഷൂട്ടിൽ തന്നെ നമ്മൾ എനിമീസിനെല്ലാം കില്ല് ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു കിടുക്കാച്ചായിട്ടുള്ള ട്രിക്കാണ് ഈ ഒരു ട്രിക്ക്.
ജസ്റ്റ് യൂസ് ചെയ്യുന്നതൊക്കെ ചെറിയൊരു കടുപ്പുണ്ട്. പക്ഷെ നമ്മൾ ട്രെയിനിങ് ചെയ്തപ്പോൾ കിടുക്കാച്ച ഹെഡ് ഷൂട്ടെല്ലാം ചെയ്യും. അതുപോലെ തന്നെ ഒരു ഒരൊറ്റ ഷൂട്ടിൽ തന്നെ നമ്മൾ എനിമീസിനെ കില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ട്രിക്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് ഈ ഒരു ട്രിക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ട്രിക്കും കൂടിയാണ്. അപ്പോൾ ഗായ്സ് എൻ്റെ ഈ ഒരു വീഡിയോ വൈൻഡ് പെയിൻ ടൈം ആയി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കൂടി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്ത് ഇതുപോലത്തെ ഒരുപാട് കിടുക്കാറ്റ് വീഡിയോസാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഒരു ഗായ്സ് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ ഇടുന്ന ക്ലിക്ക് ചെയ്തതിന് ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾ എഫ് കളിക്കുന്ന ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യാം. അതൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിനും നല്ലൊരു കിടുക്കാറ്റ് വീഡിയോ ആയിട്ടാണ്. അതുപോലെ എല്ലാവരോടും California dreaming about